ഒന്നിച്ചു നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയിൽ സമവായ ശ്രമങ്ങൾ തുടരുന്നു. ഇന്നും മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവുമായി ചർച്ച നടത്തിയേക്കും. മുതിർന്ന നേതാവ് ആസംഖാന്റെ മധ്യസ്ഥതയിലാണ് സമവായ ചർച്ചകൾ നടക്കുന്നത്. സമാജ്വാദി പാർട്ടിയിൽ പിളർപ്പൊഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. മുലായം സിംഗ് യാദവും മകനും മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവും ലക്നൌവിലെ മുലായത്തിന്റെ വസതിയിൽ ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില ഫോർമുലകൾ ഉയർന്നു വന്നെങ്കിലും ധാരണയായില്ല. മുതിർന്ന നേതാവും അഖിലേഷ് മന്ത്രിസഭയിലെ അംഗവുമായ അസംഖാനാണ് സമവായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മുലായം ദേശീയ അധ്യക്ഷനായി തുടരുക, അഖിലേഷിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അധികാരം നൽകുക എന്ന ഫോർമുലയാണ് ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അഖിലേഷ് സമ്മതം മൂളിയിട്ടില്ല. അതേസമയം പാർട്ടി ചിഹ്നത്തിനായുള്ള അവകാശവാദം ഇരു ക്യാമ്പുകളും തുടരുകയാണ്. അഖിലേഷ് യാദവ് പക്ഷത്തിനു വേണ്ടി രാംഗോപാൽ യാദവ്, നരേഷ് അഗർവാൾ, അക്ഷയ് യാദവ് എന്നിവർ ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. പാർട്ടിയിലെ 90% MLA മാരുടെ പിന്തുണയുണ്ടെന്നും അതിനാൽ പാർട്ടി ചിഹ്നത്തിൽ അവകാശം വേണമെന്നും ഇവർ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. സമാജ്വാദി പാർട്ടി എന്നാൽ ഇപ്പോൾ അഖിലേഷിന്റെ പാർട്ടിയാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാംഗോപാൽ യാദവ് വ്യക്തമാക്കിയത്. സൈക്കിൾ ചിഹ്നത്തിൽ അവകാശവാദം ഉന്നയിച്ച് മുലായം സിംഗ് യാദവ് പക്ഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. മുലായം തന്നെയാണ് ഇപ്പോഴും പാർട്ടി തലവനെന്നും സൈക്കിൾ ചിഹ്നത്തിൽ മറ്റാർക്കും അവകാശമില്ല എന്നുമാണ് മുലായം സിംഗ് യാദവ് വിഭാഗം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.